അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അവരുടെ കിതാബ് തൗഹീദ്, അതിൻ്റെ ഷറഹ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ അഫദഹുള്ള എഴുതിയ ഇആനത്തുൽ മുസ്തഫീദിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ സഹിതം ദർസ് 8. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്ത്, കുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ഷൈഅ വബിൽ വാലിദൈൻ ഇഹ്സാന വലാ തഖ്ദുലു ഔലാദകും മിൻ ഇംലാഖ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് നബിയോട്, അവരോട് പറയാം, ജനങ്ങളോട് പറയാം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നിരോധിച്ച കാര്യങ്ങൾ അറിയിച്ചു തരാം. ഒന്ന്, അള്ളാഹുവിൻ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അതോടൊപ്പം നിർബന്ധമായ കാര്യങ്ങൾ പറയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്നതും, പിന്നെ വീണ്ടും നിരോധിക്കപ്പെട്ട കാര്യം, വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ്. വലാ തഖ്തുലു, നിങ്ങൾ വധിക്കരുത് ഔലാദക്കും നിങ്ങളുടെ സന്തതികളെ, സന്താനങ്ങളെ, മിൻ ഇംലാഖിൻ, ദാരിദ്ര്യം കാരണം, ദാരിദ്ര്യം കാരണം സന്താനങ്ങളെ വധിക്കരുത് എന്നതാണ്. ഇതിന് ഷറഹിൽ തുടർന്ന് പറയാണ്, ും സൂറത്ത് ഇസ്രായിൽ വന്നതാണ്, സൂറത്തുൽ അൻആമിൽ മിൻ ഇംലാഖിൻ എന്നാണ്. ഹാദിഹിൽ വസിയത്തു സാലിഹ, ഇതാണ് മൂന്നാമത്തെ വസിയത്ത്. വഹിയ തഹ്രീമു ഖത്ലിൽ ഔലാദ് മിൻ ഇംലാഖിൻ, ദാരിദ്ര്യം കാരണം കുട്ടികളെ വധിക്കൽ ഹറാമാക്കലാണ്. അതേപോലെ യാനി ബി സബബിൽ ഫഖരി, ദാരിദ്ര്യം കാരണം. കാനൂ ഫിൽ ജാഹിലിയത്തി യഖ്തുലൂന ഔലാദഹും, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ അവരുടെ കുട്ടികളെ വധിച്ചിരുന്നു. ഹഷ്യത്തിൽ ഫഖരി, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്. യുസീഊന ദന്ന ബില്ലാഹി തആല, അല്ലാഹു തആലയിൽ അവർ മോശമായ വിചാരം വിചാരിച്ചു. കഅന്ന റിസ്ഖ മിൻ ഇൻദിഹിം, ഭക്ഷണം വിഭവങ്ങൾ അവരാണ് നൽകുന്നത്, അവരുടെ പക്കൽ നിന്നാണ് എന്ന പോലെ. വലിഹാദ ഖാല ഫിൽ ആയത്തിൽ ഉഖ്ര, അക്കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിൽ പറഞ്ഞു, സൂറത്ത് ഇസ്രായിൽ 31-ാമത്തെ ആയത്തിൽ കാണാം, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയാകും ഇന്ന ഖത്ലഹും കാന ഖത്അൻ കബീറാ. വലാ തഖ്തുലു ഔലാദകും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിക്കരുത്, ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യ ഭയത്താൽ. നഹ്നു നർസുഖുഹും വഇയാകും, അവർക്കും നിങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്നത് നാമാണ്. ഇന്ന ഖത്ലഹും, നിശ്ചയം ആരെ വധിക്കുക എന്നത്, കാന ഖത്ഉ അൻ കബീറ, അത് വലിയ തെറ്റാണ് എന്ന്. വഹുന ഖാല, ഇവിടെ അള്ളാഹു പറഞ്ഞു, നഹ്നു നർസുഖുക്കും വഇയാകും, അവ നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ് എന്ന്. ഇസ്രായേൽ പറഞ്ഞതോ, നഹ്നു നർസുഖുഹും വഇയാകും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക? ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന സന്താന നിയന്ത്രണം സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല വിവരിക്കുകയാണ്. ഇക്കാലത്ത് ജനങ്ങളിലുണ്ട് മൻ വരിസ, അനന്തരമെടുത്തപ്പോൾ, ഹാദിൽ ഹസ്ലത്ത് ദമീമത്ത്, ഈ അക്ഷേപാർഹമായ കാര്യം, അതായത് കുട്ടികളെ വധിക്കുക എന്നുള്ള കാര്യം, ഫസ്വാറു, അവരായി യസ്അഊന, ഉളരുന്നവരായി, ലി തഹദീദിൻ നസ്ലി, എന്താണ്, സന്താന നിയന്ത്രണത്തിന്, ഖശ്യത്തുൽ ഫഖരി, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്. യഖൂലൂന, അവർ പറയുന്നു, കുടുംബാസൂത്രണക്കാർ പറയുന്നു, യഹ്സുനു ഫിൽ അർദി ഇൻഫിജാറു സുക്കാനി മിൻ കസറത്തിൻ നസ്ലി, ഭൂമിയിൽ സംഭവിക്കുന്നു എന്ത്, ഇൻഫിജാറു സുക്കാനി, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ വിസ്ഫോടനം, മിൻ കസറത്തിൻ നസ്ലി, ജനന വർധനവ് കാരണമായിട്ട്, ജനനത്തിലുള്ള വർധനവ്, ജനന നിരക്കിലുള്ള വർധനവ് കാരണം. വൽ മവാരിദു ഖലീലത്തുൻ, സോഴ്സസ്, വിഭവങ്ങൾ കുറവാണ്. ഫയഹ്സുലു മജാഅത്ത്, അപ്പോൾ എന്താണ്, ക്ഷാമം, ഫമൈൻ സംഭവിക്കും. അപ്പോൾ എത്തൊരു പോലെ തഹദീദുൻ നസ്ലി, അപ്പോൾ അവരെന്താണ് പിന്നെ തേടുന്നത്, ആവശ്യപ്പെടുന്നത്, സന്താൻ നിയന്ത്രണമാണ്, കുടുംബാസൂത്രണം. ഫൽ ആന ഖദിയത്തുൽ മുതാലബത്തി ബി തഹദീദുൻ നസ്ലി ഖായിമത്തുൻ അലാ ഖദ്മി വസാഖ്,
എന്നാൽ അത് റാപ്പിഡായിട്ട് പെട്ടെന്ന് ദ്രുതഗതിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കുടുംബാസൂത്രണം അല്ലെങ്കിൽ സന്താന നിയന്ത്രണ പരിപാടികൾ. ഫഖർ, ദാരിദ്ര്യം ഭയക്കുന്നു എന്നതാണ് അവരിതിൽ പറയുന്ന കാരണം. വഹാദാ ലിഅന്നഹും ലാ യുഅ്മിനൂന ബില്ലാഹി സുബ്ഹാനഹു വതആല, അവർ അല്ലാഹുവിനെ വിശ്വസിക്കുന്നില്ല എന്നതാണ് കാരണം. വലാ യുഅ്മിനൂന അന്നൽ അർസാഖ മിന അല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ് വിഭവങ്ങൾ എന്ന് അവർ വിശ്വസിക്കുന്നില്ല. വൻഖദഅ ബിഹാദിഹി ദിആയതി ബഅദുൽ മുസ്ലിമീൻ, ഈ ദിആയതി പ്രൊപ്പഗണ്ട കാരണം അതിൽ വഞ്ചിതരായിട്ടുണ്ട് ചില മുസ്ലിങ്ങൾ. കുട്ടികൾ വർദ്ധിക്കുന്നത് അവരെന്ത് ചെയ്യുന്നു, വെറുക്കുന്നു ചില മുസ്ലിങ്ങൾ. ചിലര് സന്താന ഗർഭം പൂർണ്ണമായിട്ടും ഗർഭനിരോധനം ഏർപ്പെടുത്തുന്നു, ചിലര് ആണെങ്കിലോ ഇടക്ക് ഗ്യാപ്പ് കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചിട്ട് സന്താന നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. തഹദീദുൻ നസ്ൽ എന്ന് പറഞ്ഞാൽ ഗർഭം പാടെ ഒഴിവാക്കുക, തന്ദീമുൻ നസ്ൽ എന്ന് പറഞ്ഞാൽ കുറെ അധികം ഗ്യാപ്പ് ഇടുക. അപ്പോൾ അത് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ ആരൊക്കെ ആണെങ്കിൽ അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം, അതല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല. ഇതൊക്കെ ബാത്തിലാണ് എന്നാണ് പറയുന്നത്. ഇസ്ലാമിലാകട്ടെ സന്താനങ്ങളെ തേടുക എന്നതും സന്താനങ്ങൾ വർദ്ധിക്കുക എന്നത്, ഗർഭം പ്രസവമൊക്കെ വർദ്ധിക്കുക എന്നുള്ളത് അത് തേടപ്പെടുന്ന സ്തുത്യർഹമായിട്ടുള്ള കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് ശക്തി വർദ്ധിക്കൽ ഇതിലുണ്ട്. മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കൽ. റിസ്ഖ് വിഭവം അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. നഹ്നു നർസുഖുഹും വഇയാക്കും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാം ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ഇപ്പോൾ ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതിൽ കാണാം ഒരാൾ വന്നിട്ട് അല്ലാഹു റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു ദംബി അക്ബറു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ്? قال ابا الرسول പറഞ്ഞു, അന്ത ദുഉ ലില്ലാഹി നിദൻ വഹു ഖലഖക, നിന്നെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കെ അവനാണ് സൃഷ്ടിച്ചതെന്നിരിക്കെ നീ അവന് നിദ്ദിനെ കൽപ്പിക്കുക, സമന്മാരെ കൽപ്പിക്കുക, ഷിർക്ക് ചെയ്യുക. قال സുമ്മായി, പിന്നെന്താണ്, ഏതാണ്? قال അന്ത ഖതുല വലദക മഖാഫത അയ്യതു അമ മഅക, നിന്റെ കൂടെ ഭക്ഷിക്കും എന്ന് വിചാരിച്ചിട്ട് നീ എന്ത് ചെയ്യുക, നീ നിന്റെ സന്തതിയെ കൊല്ലുക എന്നത്. قال സുമ്മായി, പിന്നെ ഏതാ? قال നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നത്. അപ്പോ ഇവിടെ പിന്നെ ഗർഭഛിദ്രം നടക്കുന്നത് ഇതെല്ലാം എന്താണ്, ഈ സന്താനങ്ങളെ വധിക്കുക എന്ന വിഷയത്തിൽ വരുന്ന കാര്യമാണ്. അതേപോലെ അല്ലാഹുമ്മ അക്സിർ മാലി വവലദി ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഹദീസിന്റെ ആശയത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളാണ്. അല്ലാഹുമ്മ അക്സിർ മാലി വവരദി, എനിക്ക് സമ്പത്തും സന്താനവും നീ വർദ്ധിപ്പിക്കണേ. വബാരിക് ലി ഫീമാ അഅ്തൈതനി, നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് ചെയ്യണേ. അങ്ങനെ സന്താനങ്ങൾ വർദ്ധിക്കുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം വെറുതെ സന്താനങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ, അവർക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ വേണം, വിദ്യാഭ്യാസം നൽകണം, ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ വേണം. ഇപ്പോൾ വിവാഹം ചെയ്യാൻ ഒരാൾ, അയാൾ ആ ഭാര്യയെ സ്ത്രീയെ അവർക്ക് ആവശ്യമായ ചെലവ് നടത്താനുള്ള വകുപ്പ് അവനുണ്ടാക്കണം, സാമ്പത്തികമായിട്ടുള്ള അവൻ്റെ നിലനിൽപ്പ് അവൻ ശ്രദ്ധിക്കണം, ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സന്താനങ്ങൾക്ക് ചിലവിന് കൊടുക്കേണ്ടി വരും സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്ലാനിങ് വേണ്ട എന്ന് ഇതിനർത്ഥമല്ല, പക്ഷേ അനാവശ്യമായിട്ടുള്ള ഭയം മൂലം സന്താന നിയന്ത്രണം, അതേപോലെ സമൂഹത്തിൽ സമൂഹം എന്ത് പറയും, ഇപ്പോൾ എനിക്ക് 8 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 10 കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് തോന്നൽ, ഇതൊക്കെ ഹറാമാണ്.